ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള കിച്ചൻ എക്സ്പ്രസ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാൻ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടാവട്ടെ. ഇത് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനുമൊക്കെ ഒരു അടിപൊളി റെസിപ്പിയാണ്. ചോറിനും കുഴപ്പമില്ല, പക്ഷേ ഇത് വന്നിട്ട് നമ്മൾ ഈ തമിഴ്നാട് സ്റ്റൈലിലുള്ള സാധന പോലത്തെ കറിയാണ്, കടകളിലൊക്കെ കിട്ടുന്ന പോലത്തെ. അപ്പോൾ അതിന് വേണ്ടി ഈ കുക്കറിനകത്ത്, ഇത് കുക്കറിൽ തന്നെ ചെയ്യാൻ നോക്കുക. കുക്കറിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ കുറച്ച് പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, രണ്ട് ഏലക്ക, ഇത്രയും മതി. അതിൻ്റെ കൂടെ രണ്ട് സവാള കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് സാധാരണ നമുക്ക് കടകളിലൊക്കെ ഇങ്ങനെ വെള്ളം പോലെ, ചാറ് കറി പോലെ ഇരിക്കും. അതിന് ഒരുപാട് ചിക്കനൊന്നും കാണൂല. അത് വെച്ച് ജസ്റ്റ് കുറച്ചൊരു കാൽ കിലോ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ, ഒരു 10 പേർക്കൊക്കെ നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാം. അത്രയും നല്ല വെള്ളം പോലെ ഇരിക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ സവാള വഴറ്റാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് കൂടെ നമുക്ക് തക്കാളിയും രണ്ട് പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ട് തക്കാളി, പച്ചമുളക് എല്ലാം ചേർത്ത് പിന്നെയും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് നമ്മൾ ഒരുപാട് സമയം എടുത്തന്നെ നന്നായിട്ടൊന്ന് വഴറ്റണം. ഇതിൻ്റെ സവാളയും തക്കാളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അത് കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തു. അത് വീഡിയോയിൽ സ്കിപ്പായി പോയി, അതും കൂടെ മറക്കരുത്. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയുമായിട്ട് ചേർത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറച്ച് നമുക്ക് അരയ്ക്കാനുണ്ട്. അതിന് വേണ്ടി പൊട്ടുകടല എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 5 കാഷ്യൂനട്ട്, കുറച്ച് പുതിന, ഇതിൻ്റെ കൂടെ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുരുമുളക് എല്ലാം ചേർത്ത്, പെരിഞ്ജീരകം ചേർത്ത് ഒന്ന് കുറച്ച് തേങ്ങയും കൂടെ ചേർക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ മതി. ഒരുപാട് തേങ്ങ വേണ്ട. നമ്മൾ ആ ഒരു കറിക്ക് ഒരു ഇത്തിരി കട്ടി കൊടുക്കാൻ വേണ്ടി നമ്മൾ കാഷ്യൂനട്ടും പൊട്ടുകടലൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തേങ്ങയുടെ അളവ് കുറച്ചെടുത്താൽ മതി. ഇന്ന് ആവശ്യത്തിനുള്ള ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പുറത്ത് ഞാനും മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തു. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ചിക്കൻ മസാലയും 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് കൂടി യോജിച്ച് മസാല പിടിക്കട്ടെ. ഈ സമയം കൊണ്ട് നമ്മൾ അരയ്ക്കാൻ വച്ചിരുന്നതൊക്കെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്.
തേങ്ങ, പൊട്ടുകടല, പുതിന ഇല, അതുപോലെ പട്ട, ഗ്രാമ്പു, ഏലക്കായ, പെരുജീരകം എല്ലാം ചേർത്ത്, കുരുമുളകും എല്ലാം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ആ പേസ്റ്റും കൂടെ ഇതിനകത്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നമുക്ക് ആ മിക്സി ചാറ് ഞാൻ കഴുകി, അതിനാവശ്യത്തിനുള്ള വെള്ളം കൂടെ, ചാറ് എത്ര ആവശ്യമുണ്ടോ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഉപ്പൊക്കെ നോക്കി, കണക്കിനുള്ള ഉപ്പൊക്കെ ഇട്ട് നമുക്ക് എത്ര ചാറ് വേണമെന്നുള്ള ഒരു അളവിന് ഒന്ന് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് ഒരു രണ്ട് വിസിൽ വിട്ട് വേവിച്ചെടുക്കുക. രണ്ട് വിസിൽ വന്നത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്ക്, പൊറോട്ടയ്ക്ക്, അപ്പത്തിന്, ദോശയ്ക്ക്, എല്ലാത്തിനും, ഇടിയപ്പത്തിന്, ഏതിനായിരുന്നാലും അടിപൊളി കറിയാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ഞാൻ ചേർക്കുന്നുണ്ട് അവസാനമായിട്ട്. ഉറപ്പായിട്ട് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.